സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. ഇതൊരു വെറൈറ്റി കേക്കാണ്, ഒരു അഗ്നിപർവ്വത കേക്ക് എന്ന് പറയാം. സംഭവം ഇതുവരെ ലോകത്ത് വേറൊരാളും ചെയ്ത് കാണാത്ത രീതിയിലുള്ള ഒരു കേക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കേക്കിന് നമ്മളിട്ടിരിക്കുന്ന പേര് ചോക്ലേറ്റ് വോൾക്കാനോ കേക്ക് എന്നാണ്. മറ്റവരെങ്കിലും നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വോൾക്കാനോ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങളും ചെറിയൊരു മെക്കാനിക് സെറ്റപ്പും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് 20 ml ഒരു സിറിഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിറിഞ്ചിൻ്റെ സൂചിയുടെ ഭാഗം നമ്മൾ ഒഴിവാക്കി, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 9 V ബാറ്ററി അല്ലെങ്കിൽ ഒരു 12 V അഡാപ്റ്റർ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു മിനി എയർ കംപ്രസറാണ്. ഇതിപ്പോൾ 12 V വർക്ക് ചെയ്യുന്നതാണ്, നമ്മുടെ 9 V ബാറ്ററിയിലും വർക്ക് ചെയ്യും. ഈ ഒരു നോസിലി കൂടിയാണ് ഇതിൻ്റെ എയർ കംപ്രസ്സായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഹോസ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ അക്കുറേറ്റിലൊക്കെ എയറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹോസാണ്. അത് നമ്മുടെ സിറിഞ്ചിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി നമ്മുടെ മോട്ടർ പവർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സിറിഞ്ചിൻ്റെ ആ ഒരു പുള്ള ചെയ്യുന്ന ആ ഒരു ട്രിഗർ പുറത്തേക്ക് ഇങ്ങനെ ചാടി വരുന്നത് കണ്ട, ആ ഒരു പിസ്റ്റൺ പുറത്തേക്ക് ചാടി വന്നു. ഈ ഒരു മെക്കാനിസമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഊരിയെടുത്ത് കഴിഞ്ഞിട്ട് 2 in ഒരു 12 cm PVC പീസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എൻഡ് ക്യാപ്പ് നമ്മുടെ കയ്യിലെടുക്കുക. അതിനുശേഷം നമ്മുടെ സിറിഞ്ചിൻ്റെ ആ ഒരു വലുപ്പത്തിൽ നമുക്കൊരു ഹോൾ ഉണ്ടാക്കണം. ഇതിലേക്ക് നമ്മുടെ സിറിഞ്ച് നമുക്ക് കയറ്റി വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതേ നമ്മൾ ബിറ്റ് വെച്ച് ഹോൾ ഉണ്ടാക്കി ഇതിലേക്ക് നമ്മുടെ സിറിഞ്ച് ഇതേ ഇതുപോലെ നമ്മൾ കയറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല ബലത്തിലിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലക്സ് ക്യുക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂ ഗണ്ണോ വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് ഒട്ടിയിരുന്നോളും. ഇനി നമ്മുടെ പിസ്റ്റൺ ഊരിയെടുത്തിട്ട് ഇതുമ്മയാണ് ചെറിയൊരു പണി വരുന്നത്. അപ്പോൾ നമ്മുടെ PVC പൈപ്പിൻ്റെ ആ ഒരു വട്ടത്തിൽ നമ്മളിത് ചെറിയൊരു പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ കാർഡ് ബോർഡിലോ അല്ലെങ്കിൽ നമ്മൾ ഫോറക്സ് ഷീറ്റിലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ സിറിഞ്ചിൻ്റെ ആ ഒരു പിസ്റ്റണുമേ നമ്മളിത് ഒട്ടിച്ചു വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഒരു സൺ പാക്കിൻ്റെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പോളിഫോമിൻ്റെ ഒരു പീസ് എടുക്കുക. അതിൽ നിന്ന് നമ്മളിത് PVC പൈപ്പിൻ്റെ വട്ടത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് നേരെ നമ്മുടെ ആ ഒരു കാർഡ് ബോർഡിലോ അല്ലെങ്കിൽ നമ്മളെടുക്കുന്നത് ഇപ്പോൾ ഫോറക്സ് ഷീറ്റിലാണെങ്കിൽ അതിലേക്ക് ഒട്ടിച്ചു വയ്ക്കാം. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു PVC പൈപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, പുഷും പുള്ളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മളിത് നേരെ ഇതേ നമ്മുടെ സിറിഞ്ചിനുള്ളിലേക്ക് കയറ്റി വയ്ക്കുക, PVC വയ്ക്കുക. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ലാവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സെറ്റപ്പ് കണ്ടു. ഇപ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് നമ്മുടെ മോട്ടറിലേക്ക് ബാറ്ററി പവർ കൊടുക്കുമ്പോൾ ആ ഒരു ട്രിഗർ നീങ്ങുന്ന കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ മെക്കാനിക്കൽ പാർട്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മുടെ കേക്ക് സെറ്റിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കേക്കിനുള്ള സ്പഞ്ചൊക്കെ നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തതല്ല, നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അതായത് ഇവിടെ ഒരു ബേക്കറിന്ന് ബേക്ക് ചെയ്തെടുപ്പിച്ചാണ്. ഇത് ചോക്ലേറ്റിൻ്റെ സ്പഞ്ചാണ്. നമ്മൾ ഇതിന് മുമ്പ് ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇതേ സ്പഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ സ്പഞ്ചുകളായിട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ ചെത്തി മാറ്റി എടുക്കണം. ഒരു ലെവലിൽ നമുക്ക് കിട്ടണം. ഏകദേശം ഒരു 10 സ്പഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ പേപ്പർ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ തുറന്ന് വയ്ക്കുക. അപ്പോൾ ഇതേ നമ്മൾ നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ലെയർ കളയുകയാണ്. ഇത് നമ്മൾ വെക്കില്ല കേട്ടോ കേക്ക് ചെയ്യുമ്പോൾ. ഇത് മാത്രമായിട്ട് നൈസായിട്ട് ഇങ്ങനെ ചെത്തിയെടുത്ത് കളയാം. അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു പോർഷനും കൂടി ചെത്തി മാറ്റാണ്. ഇത് മാറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കളയല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാനായിട്ട് ഇത് ആവശ്യമില്ല, അതുകൊണ്ട് ചെത്തി മാറ്റി എടുത്ത് വയ്ക്കുന്നു. ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തന്നെ നമുക്ക് എടുക്കാം, വേറെ കേക്കൊക്കെ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഇതേ ഈ ഒരു ലെയർ എടുത്ത് മാറ്റാം. ഇതുപോലെ എല്ലാ സ്പഞ്ചും നമുക്ക് ലെവലാക്കി എടുക്കണം. അങ്ങനെ അടുത്ത സ്പഞ്ച് ഇതേ നമ്മൾ മുറിച്ചെടുത്ത് വെച്ചു. സ്പഞ്ച് ഇങ്ങനെ മുറിച്ചെടുക്കൽ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തൊന്ന് ശീലമായി കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ ഇതേ നമ്മുടെ പേപ്പർ മാറ്റാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ കത്തിയില്ലേ, ഇത് ശരിക്കും കേക്ക് വലിയ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന കത്തി കേട്ടോ. അപ്പോൾ നമ്മളിത് ആ കത്തി വെച്ചിട്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്പഞ്ച് നമ്മൾ മുറിച്ചെടുക്കണ്ട. അതെ, അങ്ങനെ നമ്മുടെ അവസാനത്തെ സ്പഞ്ച് നമ്മളിത് പൊക്കി എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചു. അങ്ങനെ എല്ലാ സ്പഞ്ചും നമ്മൾ ലെവലാക്കി എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ബാക്കി പണി. നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് സ്പഞ്ച് വെച്ചിട്ടുള്ള ചതുരക്കട്ടിനെ നമുക്ക് ഇനി വോൾക്കാനോ ഷേപ്പ് നമ്മുടെ അഗ്നിപർവ്വതത്തിന് ഷേപ്പാക്കി മാറ്റണം. അപ്പോൾ അതിൻ്റെ പണിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് മുറിച്ച് ഷേപ്പാക്കാൻ പോവാണ്. അപ്പോൾ എല്ലാ സ്പഞ്ചും കൂട്ടി അങ്ങോട്ട് മുറിച്ച് നമ്മളിത് നമ്മുടെ വോൾക്കാനോ ഷേപ്പാക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ ഇത് ചെത്തി അങ്ങോട്ട് മാറ്റാം കേട്ടോ. ഇപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ ചെത്തി എടുക്കാം.
ഓക്കേ. അതുപോലെ തന്നെ ദേ ഇപ്പുറത്തെ സൈഡും നമ്മൾ ചെത്തി കൊടുക്കാണ്. ഓക്കേ, ഇപ്പൊ നമ്മുടെ പിരമിഡിന്റെ ആകൃതിയിലായിട്ടുണ്ട്. ഇപ്പോ ചെയ്യാനുള്ള നമ്മുടെ വോൾക്കാനോ കേക്കിന്റെ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കിയതിന്റെ നടുക്കായിട്ട് നമുക്ക് 2 ഇഞ്ചിന്റെ പി വി സി വെച്ചിട്ട് ഹോൾ ഇടണം. അപ്പൊ അടി വരെ എത്തുന്ന രീതിയിലാണ് നമ്മൾ ഹോൾ ഇടുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു പി വി സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കഴുകി സുന്ദര കുട്ടപ്പനാക്കി എടുത്താണ്, ഉപ്പുവെള്ളത്തിലിട്ട് കഴുകി വെച്ചാട്ടോ. അപ്പോ നമ്മളിതേ ഹോൾ ഉണ്ടാക്കാണ്, അടി വരെ എത്തുന്ന രീതിയിൽ നമ്മൾ ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഭാവിയിൽ ഈ ഹോൾ ആവശ്യം വരും നമ്മുടെ ആ ഒരു ചോക്ലേറ്റിന്റെ ആ ഒരു ലാവ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതേ അടി വരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിങ്ങനെ നമ്മുടെ ഹോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കേക്കിന്റെ സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ വോൾക്കാനോട് ഒരു ഡിസൈൻ ഉണ്ടാക്കി. ഇനി പ്രോപ്പർ ആയിട്ട് ഇതിനെ കേക്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ ഈ ഗോൾഡൻ പേപ്പർ ഒട്ടിച്ച് നമ്മുടെ മരത്തിന്റെ പീസിലേക്ക് ആദ്യത്തെ പീസ് വെച്ചു. ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ നമ്മുടെ ഹോസ് ഇരിപ്പുണ്ട് ചെറിയ പീസ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹോളിൽ കൂടെ നമുക്ക് മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഈ ഒരു സെറ്റപ്പ് നമ്മള് കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. കാരണം സാധാ ഒരു കേക്ക് ചെയ്യുന്ന രീതിയിലല്ല നമ്മളിന്ന് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹോസ് എടുത്തിട്ടേക്കാം. ഈ ഹോസൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഉപ്പുവെള്ളത്തിൽ കഴുകി ക്ലീൻ ആക്കി എടുത്തതാണ്, വേറൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത് എതിർത്ത് തിരിച്ചിട്ടു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ ഷുഗർ സിറപ്പ് എല്ലാം അവിടത്തേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നാലും നമ്മുടെ ഈ ഒരു സ്പഞ്ച് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് എല്ലാം അവിടത്തേക്ക് നമ്മൾ ഒഴിച്ച് നമ്മുടെ സ്പഞ്ചിനെ നല്ല സോഫ്റ്റാക്കി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഷുഗർ സിറപ്പ് മൊത്തം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേ നമ്മുടെ ക്രീം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ലെയർ വെക്കുമ്പോഴും ഇങ്ങനെ ക്രീം അടിച്ചു കൊടുക്കണം കേട്ടോ. ഫസ്റ്റത്തെ ലെയറിനുള്ള ക്രീം നമ്മളിത് അടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ നല്ല തണുപ്പിച്ചെടുത്ത ക്രീമാണ് കേട്ടോ. അതാണ് ഇത്ര തിക്കായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലോണം തണുപ്പിച്ചെടുത്ത ക്രീമാണ്. ഇതേ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അതേ നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മളിതേ ക്രീം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ സെക്കൻഡ് ലെയർ സ്പഞ്ച് എടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ വെച്ച് കൊടുക്കണതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഹോസ് മുകളിലേക്ക് എത്തിച്ച് വെച്ചേക്കണം. ഇവനാണ് നമ്മുടെ മെയിൻ ആൾട്ടാ. അപ്പോൾ ഇതേ നമ്മുടെ ഹോസ് എടുത്ത് മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ലെയറിലും നേരത്തെ ഒഴിച്ച പോലെ തന്നെ ഷുഗർ സിറപ്പ് എല്ലായിടത്തേക്കും ആക്കി ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ക്രീം എടുത്ത് ഇതേതിങ്ങനെ തേമ്പി അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓരോ ലെയറായിട്ട് നമ്മൾ ക്രീം വെച്ച് അതുപോലെ തന്നെ നമ്മുടെ സ്പഞ്ച് വെച്ച് നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ച് നമ്മൾ പൊക്കി പൊക്കി നമ്മുടെ ഈ ഒരു വോൾക്കാനോ നമ്മൾ മുകളിലേക്ക് എത്തിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ട്യൂബ് മുകളിലേക്ക് എപ്പോഴും ഇടാൻ ഓർത്തിരിക്കണം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്പഞ്ചും വെച്ച് നമ്മളിത് പൊക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ക്രീം എടുത്തിട്ട് നമ്മുടെ കേക്ക് മൊത്തത്തിൽ നമ്മളിത് വെള്ള വോൾക്കാനോ ആക്കി എടുക്കാൻ പോവാണ് കേട്ടോ. കണ്ട മൊത്തം നമ്മൾ വെള്ള ക്രീം അടിച്ചു കൊടുക്കുകയാണ്. ശരിക്കൊരു വോൾക്കാനോ സെറ്റപ്പ് ആക്കാൻ പോകും. അങ്ങനെ നമ്മുടെ ക്രീം നമ്മളതേ തേമ്പി തേമ്പി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രീം നല്ലോണം തണുത്തിരിക്കണം, അന്നേരം നമുക്ക് നല്ല രീതിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതേ ഉരച്ച് ഉരച്ച് ഷേപ്പാക്കി എടുക്കുകയാണ് നമ്മുടെ ഈ ഒരു വോൾക്കാനോനെ. അപ്പോൾ ഇതേ ഈ ഒരു മുകളിലത്തെ ഭാഗം നമ്മൾ ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ വോൾക്കാനോ കേക്കിനുള്ള കേക്ക് സെറ്റപ്പ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള മെക്കാനിക്കൽ പാർട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത സാധനം നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഹോസിൻ്റെ അറ്റത്ത് നമ്മളിതേതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എയർ കയറാനുള്ള സെറ്റപ്പുണ്ട് അത്. അപ്പോൾ നമ്മളിത് ഹോസിൻ്റെ അറ്റത്ത് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇതേ നമ്മൾ നേരെ ഇത് വലിച്ച് ഇറക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലാവ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ ഇത് ഇറക്കി കൊടുക്കുക. ഓക്കെ, ഈ ഒരു ലെവലിൽ നമുക്കിനി സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെക്കാനിക്കൽ പാർട്സ് മൊത്തം നമ്മൾ ഉപ്പുവെള്ളത്തിൽ ക്ലീൻ ആക്കി കഴുകിയെടുത്തതാണ്. അതായത് നമ്മുടെ പി വി സി പൈപ്പ് ആയാലും സിറിഞ്ച് ആയാലും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മുടെ കേക്കിൽ വോൾക്കാനോ സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഈ ഒരു ട്യൂബിൻ്റെ ഒരറ്റം കണക്ട് ചെയ്തു, മറ്റേ അറ്റം നമ്മുടെ കയ്യിലുണ്ട്. ഇതിലേക്ക് നമ്മുടെ മോട്ടർ, അതായത് നമ്മുടെ എയർ കംപ്രസർ, മിനി എയർ കംപ്രസർ നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണക്ട് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വോൾക്കാനോ പൊട്ടി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചോക്ലേറ്റ് പുറത്തേക്ക് വരണ്ടേ, അത് റെഡിയാക്കിയിട്ട് ഇല ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ചോക്ലേറ്റ് സോസ്. ഇതിപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ നമ്മുടെ ബട്ടറും പാലും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്.
ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം കേട്ടോ. ഇത് നമ്മൾ നേരെ നമ്മുടെ നടുക്കുള്ള ഈ ഒരു പാർട്ടിലേക്ക് ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിറച്ചങ്ങോട്ട് വെച്ചേക്കാട്ട. ഓക്കെ, ഇത്ര മതിയാവും. അങ്ങനെ നമ്മുടെ വോൾക്കാനോ കേക്കിന്റെ മൊത്തം പരിപാടിയും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ പിള്ളേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾ വിളിച്ചാൽ കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വോൾക്കാനോ കേക്കിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാൻ പോവാണ്. അപ്പൊ റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഓക്കെ, ഒന്നും നടക്കുന്നില്ല, വെയിറ്റ് ചെയ്ത് നോക്കാം, വല്ല നടക്കൂല എന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ വോൾക്കാനോ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പൊന്തി വരുന്നുണ്ട്. കുറച്ച് ടൈം എടുത്താലും പുള്ളിക്കാരെ പൊന്തി വന്നായിരുന്നു. നമ്മുടെ വോൾക്കാനോ ഇപ്പൊ പൊട്ടി ഒഴുകാട്ട. ഒരു സ്പീഡ് കിട്ടുന്നില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മുടെ ലാവ പുറത്തേക്ക് വരാണ്. അപ്പൊ ഇതേ നമ്മുടെ ചോക്ലേറ്റ് ലാവ പുറത്തേക്ക് വരുന്നു. നോക്കി, അടിപൊളി. ഇതാണ് നമ്മുടെ വോൾക്കാനോ കേക്ക് ട്ടാ. സംഭവം നോക്കി, നല്ല അടിപൊളിയായിട്ടല്ലേ പുറത്തേക്ക് ഒഴുകി ഇങ്ങനെ വരാണ്. മൊത്തത്തിൽ ഒന്നുകൂടി സ്പ്രെഡായി വരണമെങ്കിൽ നല്ല രസമായിരുന്നു, പക്ഷെ ഇവിടെ നിങ്ങൾ ഇത്രയും സ്പ്രെഡ് ആവുന്നില്ല. കുറച്ചേരം വെയിറ്റ് ചെയ്യാം, എന്താവും നോക്കാം. നമ്മുടെ ഫുൾ ചോക്ലേറ്റ് ആ വഴിയാണ് പോകുന്നത്. ഇവിടുന്ന് വഴി വെച്ചുവിടാം. ഓക്കെ, അപ്പൊ നമ്മുടെ വോൾക്കാനോ കേക്ക് ചോക്ലേറ്റ് പുറത്തേക്ക് ചാടാണ്. ബാക്കിലോട്ട് വരുന്നുണ്ട്, കൂടുതലായിട്ട് ഫ്രണ്ടിലോട്ട് ആ സൈഡിലോട്ടാണ് കേട്ടോ പോയത്. നമ്മളുടെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് സംഭവം ചോക്ലേറ്റ് പുറത്തേക്ക് കുറച്ച് ഒലിച്ചു പോവാണ്. അപ്പൊ നമ്മുടെ വോൾക്കാനോ കേക്കിന്റെ ഫുള്ള് വർക്കിങ് കഴിഞ്ഞു. വരാനുള്ള ചോക്ലേറ്റ് ഒക്കെ പുറത്തേക്ക് വന്നു, അത്രയും അങ്ങോട്ട് സ്പ്രെഡ് ആയില്ല, ഒരു പകുതിയെ സക്സസ് ആയിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ വോൾക്കാനോ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാനുണ്ട് നോക്കാൻ പോവാട്ട. അപ്പൊ നമ്മളിത് നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുക്കാണ്. ചെറിയ പീസ് ആണ് എടുക്കുന്നേ. ഓക്കെ, നമ്മുടെ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് ചെറിയൊരു പീസ് എടുക്കാണ്. അവിടെ നിന്ന് പോരോന്ന് അറിയില്ല കേട്ടാ. ചെറിയ പീസ് നമ്മളുടെ നമ്മുടെ കുഞ്ഞി കേക്കിൻ്റെ പീസ് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾക്കാനോ കേക്കിൻ്റെ ഉള്ളിലുള്ള ചെറിയ പീസ്. ഇത് പൊക്കാൻ പറ്റാൻ നോക്കട്ടെ കേട്ടോ, കത്തി വളഞ്ഞില്ലെങ്കിൽ. ഇതേ കണ്ട, കുഞ്ഞി പീസാണ് നമ്മുടെ വോൾക്കാനോ കേക്കിൻ്റെ. ഇനി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടെടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. സംഭവം ഒറ്റയടിക്ക് നമുക്ക് കഴിക്കാൻ പറ്റാത്ത കാരണം ഇത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ പീസ് എടുക്കാം. പിടിച്ചോ, കൈ മുറിക്കരുത് കത്തി കൊണ്ട്. അടുത്ത പീസ് എടുക്കണ്ടേ? എന്നാ പിടിച്ചു. നെക്സ്റ്റ് പീസ്, ഇതാർക്ക 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 കണ്ണെന്നെ പൊടിക്കാം. പൊടി, വെൽക്കം. ഇനി ഇത് അപ്പൊ ദേ നമ്മുടെ കേക്ക് ഇനി എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കണ്ടേ. ഞാൻ നോക്കിട്ട് പറയാട്ടെ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാൻ ഡിപ്പ് ചെയ്തോ കേട്ടാ. അടിപൊളി കലക്കിണ്ട്. സംഭവം കലക്കിണ്ട് കേട്ടോ, ആ ചോക്ലേറ്റിന്റെ സിറപ്പിൽ മുക്കി കഴിഞ്ഞപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കണല്ലേ കഴിച്ചോളാം.
ഇന്നത്തെ വോൾക്കാനോ കേക്കിന്റെ മൊത്തം പരിപാടിയും കഴിഞ്ഞ കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ വെട്ടിക്കണ്ടിച്ച് കഴിക്കണം, അത്രേ ഉള്ളൂ പണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി സക്സസ് എന്നല്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ലൊരു റിസൾട്ട് കിട്ടിയില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം ഒറ്റടിയിൽ നടക്കണമെന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നല്ലോണം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ഉണ്ടാക്കിയെടുത്ത് നല്ല രീതിക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം രീതിയിൽ പുറത്തേക്ക് വന്നെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ല, ഫ്ലോപ്പ് തന്നെയാണ്. അപ്പോൾ കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ഇതൊക്കെ കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു, ഒഴുകിയത് അത്ര കറക്റ്റായിട്ട് വന്നില്ല. അപ്പോൾ അച്ഛൻ വരെ നമ്മുടെ ഇന്നത്തെ കേക്ക് വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ വരെ നമ്മുടെ ഇന്നത്തെ കേക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് M4TECH യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അച്ഛൻ വരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.